സ്നേഹ ബഹുമാനമുള്ള വചനയാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ അഞ്ചാം ഞായറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിചിന്തനം 3 ഭാഗങ്ങളായി ക്രമീകരിക്കുന്നു. 1, ആമുഖം. സുവിശേഷ സൗഭാഗ്യങ്ങളിലെ 8-ാമത്തെ സൗഭാഗ്യമാണ് പീഡനം അഥവാ സഹനം. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. അവഹേളനവും പീഡനവും വ്യാജമായ തിന്മകളും ആരോപിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്തു ശിഷ്യൻ. പീഡനങ്ങൾക്ക് പകരം ക്രിസ്തു ശിഷ്യന് നൽകപ്പെടുന്നത് സ്വർഗരാജ്യവും സ്വർഗരാജ്യത്തിൽ വലിയ പ്രതിഫലവുമാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം അലക്കി വെളുപ്പിച്ചവരാണ് ക്രിസ്തു ശിഷ്യർ. അവർ ഏൽക്കേണ്ടി വരുന്ന പീഡനത്തെക്കുറിച്ചാണ് ഇന്ന് വിചിന്തനം ചെയ്യുക. ഈ വിചിന്തനത്തിൽ യേശു പ്രധാനമായും പീഡനമേൽക്കുമ്പോഴും ക്രിസ്തു ശിഷ്യർ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നതാണ് കൂടുതലായി ഊന്നൽ കൊടുത്ത് കാണുന്നത്. 2, സഹനം സൗഭാഗ്യമാകാൻ അനുദിന ജീവിതത്തിലെ 2 പ്രതീകങ്ങൾ യേശു ഉപയോഗിക്കുന്നു. 1, ക്രിസ്തു ശിഷ്യൻ ഭൂമിയുടെ ഉപ്പ്. യേശുവിൻ്റെ കാലത്ത് സാധാരണ മനുഷ്യർ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായി തങ്ങളുടെ ഭവനങ്ങളിലെ തറയിലെ ഓടിളക്കി ഉപ്പ് വിതറുകയും തുടർന്ന് ഓടുകൾ പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു. ആ തറയിൽ ഉറങ്ങുമ്പോൾ അവർക്ക് ഊഷ്മളതയും ചൂടും തണുപ്പിൽ നിന്ന് സംരക്ഷണവും ലഭിച്ചിരുന്നു. എന്നാൽ നാളുകൾ കഴിയുമ്പോൾ ഉപ്പിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുകയും തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ അവർ തറവോടിളക്കി ഉപ്പിനെ പുറത്തേക്ക് എറിഞ്ഞു കളയുകയും വഴിയാത്രക്കാരുടെ ചവിട്ടേൽക്കാൻ ഉപ്പ് വിധിക്കപ്പെടുകയും ചെയ്യുന്നു. വീണ്ടും ഉപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉപ്പ് ഭക്ഷണ പദാർത്ഥങ്ങളെ കേടുകൂടാതെ കാത്തു സൂക്ഷിക്കുന്നു. ഉപ്പ് അലിഞ്ഞ് ഇല്ലാതാകുന്നു. ഉപ്പ് മറ്റുള്ളവയ്ക്ക് രുചി നൽകുന്നു. എന്നാൽ ഉപ്പ് അതിൽ തന്നെ രുചിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2, ക്രിസ്തു ശിഷ്യൻ ലോകത്തിൻ്റെ പ്രകാശം. ജബൂസ്യരിൽ നിന്ന് ദാവീദ് രാജാവ് പിടിച്ചെടുത്ത 7 കുന്നുകളാണ് ജെറൂസലേം പട്ടണം. ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്ന വഴികളിൽ തെരുവിളക്കുകൾ ക്രമീകരിച്ചിരുന്നു. ആ പ്രദേശത്തുകൂടി പോകുന്നവർക്ക് തെരുവിളക്കുകൾ പ്രകാശം നൽകിയിരുന്നു. ക്രിസ്തു ശിഷ്യൻ അനുദിനം ഉപ്പും പ്രകാശവുമാകുന്നതിനെ കുറിച്ചാണ് 3-ാമത്തെ പോയിന്റിൽ നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്തു ശിഷ്യൻ അനുദിന ഉപ്പും പ്രകാശവും. ഉപ്പില്ല പണ്ടം കുപ്പയിലെ എന്നാണ് ചൊല്ല്. ഉപ്പ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമാണ്. ഉപ്പില്ലാതെ ആഹരിക്കാൻ ആരും ഒരിക്കലും സന്നദ്ധരാകില്ല. ഒരു പരൽ ഉപ്പ് നാം വായിൽ വെച്ച് നുണച്ചിറക്കാം. എന്നാൽ കൂടുതൽ ഉപ്പ് നാം വായിലിട്ടാൽ ഉപ്പിനെ തുപ്പിക്കളയുകയും ചെയ്യും. കാരണം ഉപ്പ് രുചി പകരുന്നതാണെങ്കിലും ഉപ്പിൽ അതിനിൽ തന്നെ രുചിയില്ല. തനിക്കായി ജീവിക്കുന്ന മനുഷ്യരും തുപ്പിക്കളയപ്പെടുന്ന ഉപ്പ് പോലെയാണ്. അവർ പിശാചിൻ്റെ മറുരൂപങ്ങളുമാണ്. പ്രകാശം നിറയാൻ തിരി കത്തണം. തിരി അതിനുവേണ്ടി ഒന്നും സ്വന്തമായി വയ്ക്കാതെ എല്ലാം എല്ലാവർക്കും വേണ്ടി കത്തിയെരിയുന്നു. ചുറ്റുമുള്ളവർക്ക് ചൂടും പ്രകാശവും നൽകുന്നു. ശുശ്രൂഷയുടെ ഫലമായി നിന്ദ്യരും തിരസ്കൃതരുമാകാം, എങ്കിലും പ്രകാശം നിലനിൽക്കും. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശം ലഭിക്കുമെന്ന കർത്താവിൻ്റെ വചനം കുറച്ചുകൂടി അടുത്ത് വായിക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന്. യേശുവാകുന്ന പ്രകാശം സ്വീകരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ യേശുവിനെ പ്രകാശിപ്പിക്കുവാനുള്ള വിളിയാണ് ക്രിസ്തു ശിഷ്യൻ്റേത്. ഉപ്പും പ്രകാശവും അലിയുന്നു, ഇല്ലാതാകുന്നു, കത്തിത്തീരുന്നു, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നു. ധന്യമായ ജീവിതം. ഉപ്പിനെപ്പോലെ മറ്റുള്ളവർക്ക് അലിഞ്ഞില്ലാതായി രൂപഭാവം നഷ്ടപ്പെടുമ്പോൾ ഭൂമിയിൽ പ്രകാശിച്ചു നിൽക്കും ക്രിസ്തു ശിഷ്യൻ. സഹനത്തിൻ്റെ മുമ്പിൽ പതറുന്നവൻ സാത്താൻ. പത്രോസിനോട് യേശു പറഞ്ഞു, നീ പിന്നിലേക്ക് മാറി നിൽക്കൂ. മാനുഷിക ചിന്തയ്ക്ക് സഹനവും കുരിശും അസ്വീകാര്യമാണ്. ക്രിസ്തു ശിഷ്യൻ ശിഷ്യനായി തീരേണ്ടത് സഹനമുഖത്താണ്. സഹനം അവൻ്റെ ശിഷ്യത്വ അവകാശവും അനുഗ്രഹവും കടമയുമാണ്. കൂടെയുള്ളവർക്ക് ബലം, ഉന്മേഷം, ഉത്സാഹം, ഊർജം, ഉണർവ്, തണൽ എന്നിവ നൽകുന്നവനാണവൻ. അലിഞ്ഞും എരിഞ്ഞും ഇല്ലാതാകുവാനുള്ള വിളിയാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി. ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് മഹത്വം പ്രാപിക്കുന്നത്. അഴിയലിലൂടെ, എരിഞ്ഞടങ്ങലിലൂടെ മഹത്വത്തിൻ്റെ രാജവീഥിയിലേക്കുള്ള
പ്രയാണമാണ് ക്രിസ്തു ശിഷ്യം. അഴിയലിലൂടെ, എരിഞ്ഞടങ്ങലിലൂടെ മഹത്വത്തിൻ്റെ രാജവീതിയിലേക്കുള്ള പ്രയാണമാണ് ക്രിസ്തു ശിഷ്യത്വം. ചുരുക്കത്തിൽ, സഹനങ്ങളുടെ മുമ്പിൽ പതറാതെ, രുചി പകർന്നു കൊടുത്തുകൊണ്ട്, പ്രകാശം പരത്തിക്കൊണ്ട്, സ്വയം ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ നീതിക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാൻ എല്ലാ ക്രിസ്തു ശിഷ്യരെയും യേശു ഒരിക്കൽ കൂടി വിളിക്കുന്നു. യഥാർത്ഥ ശിഷ്യരായിത്തീരുവാൻ, സഹനത്തിൻ്റെ വഴിയിലൂടെ ശിഷ്യത്വത്തിൻ്റെ ധന്യത പ്രാപിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം, ഫാദർ നിക്കോളാസ് ടി.